IS തലവൻ അബൂബക്കർ അൽബഗ്ദാദി കൊല്ലപ്പെടുമ്പോൾ US ഇല്ലാതാക്കിയത് ഒരു തലമുറയെ തകർത്ത കൊടും ഭീകരനെ. ഇറാഖിലെയും സിറിയയിലെയും പ്രധാന പ്രദേശങ്ങളെല്ലാം കീഴടക്കി കിരീടം വയ്ക്കാത്ത രാജാവായി ബഗ്ദാദി വിലസിയപ്പോൾ ലോകം ഒന്നാകെ വിറച്ചു. ഭീകര സംഘടന IS തലവൻ അബൂബക്കർ അൽ ബഗ്ദാദി കൊല്ലപ്പെട്ടെന്ന വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സിറിയയിൽ ഇന്നലെ പുലർച്ചെ നടത്തിയ സൈനിക നടപടിക്കൊടുവിൽ ബഗ്ദാദി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. തുർക്കി അതിർത്തിയോട് ചേർന്ന് വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ഇദ്ലിബ് പ്രവിശ്യയിലെ ബാരിഷ ഗ്രാമത്തിൽ ബഗ്ദാദിയുടെ ഒളിത്താവളം US വളയുകയായിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ സ്വയം നടത്തിയ സ്ഫോടനത്തിൽ ബഗ്ദാദി 3 കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി TV സന്ദേശത്തിൽ ട്രംപ് പറയുകയുണ്ടായി. വളരെ തന്ത്രപരമായാണ് ബഗ്ദാദിയെ അമേരിക്ക കുരുക്കിയത്. ബഗ്ദാദിയുടെ ഒളിയിടത്തെ പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ അമേരിക്കൻ സേനയ്ക്ക് കൈമാറിയത് ഇറാഖ് രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ബഗ്ദാദിയെ കണ്ടെത്താൻ 1 വർഷമായി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. ഈ സംഘങ്ങൾ ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അമേരിക്കൻ കമാൻഡോകൾ ഒളിയിടം കണ്ടെത്തിയതും ആക്രമണം നടത്തിയതും. 8 വർഷം മുമ്പ് ഉസാമ ബിൻ ലാദനെ ഉന്മൂലനം ചെയ്യാൻ US സൈന്യം നടപ്പാക്കിയ ഓപ്പറേഷൻ ജെറോനിമോയെ ഓർമ്മിപ്പിച്ച് സിറിയയിലെ ആക്രമണവും അമേരിക്കയുടെ ഓപ്പറേഷൻ ഒബ്ലിട്രേഷൻ ഒടുവിൽ ബഗ്ദാദിയെയും വധിക്കുകയായിരുന്നു. IS ഭീകരത പടർന്നു പന്തലിച്ചത് വടക്കൻ സിറിയ മുതൽ ഇറാഖിലെ മൊസൂൾ വരെ നീളുന്ന ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദീതടത്തിലാണ്. ഈ പ്രദേശത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളെ IS തടവിലാക്കിയാണ് 2014 അബൂബക്കർ അൽ ബഗ്ദാദി തന്റെ ഭരണകൂടം പ്രഖ്യാപിച്ചത്. ഏറ്റവും ശക്തിയാർജിച്ച സമയം IS നിയന്ത്രണം ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിന് സമീപം വരെ എത്തി. 34,000 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള പ്രദേശത്ത് പൂർണ്ണ നിയന്ത്രണം. ഇതിനൊപ്പം അനുഭാവികളും സ്ലീപ്പർ സെല്ലുകളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും IS വല നീണ്ടു. ഇത് ഇറാഖിനും ഭീതിയായി. ഇത് മനസ്സിലാക്കിയാണ് ഇറാഖും അമേരിക്കയ്ക്കൊപ്പം ചേർന്നത്. ഇങ്ങനെ ഇറാഖിൽ ജനിച്ച ബഗ്ദാദിയെ ഇല്ലാതാക്കാനുള്ള യുഗത്തിൽ ഇറാഖും നിർണായക പങ്കുവഹിച്ചു. ബഗ്ദാദിയുടെ ജീവിതം കൗതുകമുളവാക്കുന്നതാണ്. കാഴ്ച ശക്തി കുറവായതിനാൽ സൈന്യത്തിൽ ചേരാൻ പറ്റാതിരുന്ന അബൂബക്കർ അൽ ബഗ്ദാദി പിന്നീട് അൽഖ്വയ്ദയിൽ ചേർന്നു. ഒടുവിൽ അൽഖ്വയ്ദയേക്കാൾ ലോകത്തെ ഭയപ്പെടുത്തിയ IS രൂപം നൽകി. ഇറാഖിലെയും സിറിയയിലെയും പ്രധാന പ്രദേശങ്ങളെല്ലാം കീഴടക്കി അതിലെ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു. 1971 ഇറാഖിലെ സമാരയിലായിരുന്നു ജനനം. US ഇറാഖ് അധിനിവേശകാലത്ത് 2003 ബഗ്ദാദി പിടിയിലായതായിരുന്നു. എന്നാൽ 1 വർഷത്തിന് ശേഷം മോചിതനാവുകയായിരുന്നു. US ഇറാഖ് അധിനിവേശ കാലത്ത് 2003 ബഗ്ദാദി പിടിയിലായതായിരുന്നു. എന്നാൽ 1 വർഷത്തിന് ശേഷം മോചിതനാവുകയുണ്ടായി. ബഗ്ദാദി പടിപടിയായി വളർന്ന് 2010 അൽഖ്വയ്ദയുടെ ഇറാഖ് മേഖലാ കമാൻഡറായി. അൽഖ്വയ്ദയുടെ ഈ വിഭാഗമാണ് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ അഥവാ ISIS ആയി വളർന്നത്. US 2011 ബാഗ്ദാദിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. ജീവനോടെയോ അല്ലാതെയോ പിടികൂടിയാൽ $1 കോടി വാഗ്ദാനം ചെയ്തു. 2016 തുക $2.5 കോടി വർദ്ധിപ്പിക്കുകയുണ്ടായി. ബാഗ്ദാദിയെ വധിക്കാൻ US പ്രത്യേക കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷൻ തുടക്കത്തിലാണ് സമീപത്ത് താമസിക്കുന്നവർ. രാത്രിയോടെയാണ് US കമാൻഡോ വിഭാഗം ഓപ്പറേഷൻ ആരംഭിച്ചത് തന്നെ. ആക്രമണ ശബ്ദം കേട്ടാണ് സ്ഥലത്ത് ആളുകൂടിയത്. ഹെലികോപ്റ്ററിൽ വീടും പുറത്തുണ്ടായിരുന്ന കാറും ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. 3 മണിക്കൂറോളം ആക്രമണം നീണ്ടു. അവസാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെയാണ് സമീപത്ത് രഹസ്യമായി താമസിച്ചത് ബാഗ്ദാദിയാണെന്ന് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.